സ്ത്രീ ശക്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ആ അതിക്രമങ്ങളും കുറ്റകൃത്യങ്ങളും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വനിതാ സെല്ലുകളും വനിതാ കമ്മീഷനും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ രണ്ടിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം ഒന്നാണെങ്കിലും പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലാണ് നടക്കുന്നത്. വനിതാ സെല്ല് പരാതികൾ നേരിട്ട് സ്വീകരിക്കുകയും ആ പരാതികൾ സ്ഥലത്ത് പോയി അന്വേഷിച്ച് കൗൺസിലിങ്ങിലൂടെയും മറ്റും ഒത്തുതീർപ്പാക്കി ആക്കുകയും അതെല്ലാം നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായാൽ ആയത് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനം അവർ പരാതി സ്വീകരിക്കുകയും ആ പരാതികളെ പറ്റി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ചുമതല. കൂടാതെ അവരും വനിതാ സെല്ലുകൾ വനിതാ കമ്മീഷൻ പരാതികൾ സ്വീകരിക്കുകയും അതിൻ്റെ തുടർ നടപടികൾ ഒത്തുതീർപ്പിലൂടെയും ഫോളോ അപ്പ് ആക്ഷനിലൂടെയും മറ്റും അവരും ഇപ്പോൾ തീർക്കാറുണ്ട്. പ്രധാനമായും വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശാക്തീകരിച്ച് അവരെ സമീപത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉള്ളതാണ് രണ്ടിൻ്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ. വനിതാ സെല്ലിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിലവിലുള്ള പോലീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ നിയമ സംരക്ഷണങ്ങളും മറ്റും സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് വനിതാ സെല്ല് പ്രവർത്തിക്കുന്നത്. ആ വനിതാ സെല്ലുകൾ തന്നെ സ്റ്റേറ്റിൽ പോലീസ് 17 പോലീസ് ജില്ലകളിലായിട്ട് 17 വനിതാ സെല്ലുകളും ഒരു സ്റ്റേറ്റ് വിമൻ സെല്ലും പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് വിമൻ സെല്ലിൻ്റെ ചുമതല സൂപ്രണ്ട് ഓഫ് പോലീസിനാണ്. വനിതാ സെല്ലുകളുടെ അതായത് ജില്ലാ സെല്ലുകളുടെ ചുമതല അതായത് വനിതാ സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും അതിൻ്റെ മേൽനോട്ടം അതുമായി ബന്ധപ്പെട്ട ഡിറ്റാച്ച്മെൻറ്റ് DSP മാർക്കും അതിൻ്റെ വനിതാ സെല്ലിൻ്റെ നിയന്ത്രണം അതായത് ജില്ലാ SP മാർക്കും CP മാർക്കുമാണ്. പരാതികളെല്ലാം നേരിട്ട് വനിതാ സെല്ലിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. വനിതാ സെല്ലിൽ സ്വീകരിച്ചിട്ട് നേരിട്ട് സ്ഥലത്ത് പോകുകയും ഇപ്പോൾ മറ്റ് കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടക്കുന്നതിനാൽ കോടതികളിൽ ഒരുപാട് നിയമ സംരക്ഷണങ്ങളും നിയമസഹായങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് പിന്നെ കാലതാമസം കൊണ്ടും മറ്റ് പല പരിമിതികൾ കൊണ്ടും ആ സ്ത്രീകൾക്ക് നേരിട്ട് പോകുന്നതിന് ഒന്നും സാധിക്കുന്നില്ല. കൂടാതെ പോലീസ് സ്റ്റേഷനിലായാലും ഇതേപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വന്ന് തുറന്ന് പറയുന്നതിന് സാധിക്കുന്നില്ല. സ്ത്രീകളോടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കും. ആ പരാതികൾ കേൾക്കുകയും നേരിട്ട് സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് ഇരുകക്ഷികളെയും വിളിച്ചു വരുത്തി അവർക്ക് കോടതിയിൽ പോകാതെ തന്നെ പല ബന്ധങ്ങളും കോടതിയിൽ പോയാൽ പലപ്പോഴും പിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. നല്ല അറിവില്ലായ്മ കൊണ്ടും മറ്റും ഒരുപാട് ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ വല്ല നിസ്സാര കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നല്ല കൗൺസിലിങ്ങിലൂടെയും ഫോളോ അപ്പ് ആക്ഷനിലൂടെയും മറ്റും അവരുടെ കുടുംബ ബന്ധങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കുകയും മറ്റ് കൗൺസിലിങ്ങുകളും മറ്റ് നിയമബോധവൽക്കരണങ്ങൾ അദാലത്തുകൾ എല്ലാം തന്നെ നടത്തി ഒരുപാട് സംരക്ഷണം സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അതേസമയം കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമയബന്ധിതമായിട്ട് അത് തീരുന്നില്ല. അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക പരാധീനതകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് വനിതാ സെല്ലുകളുടെ പ്രവർത്തനം നന്നായിട്ട് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നന്നായി പോകുന്നതിന് ഒട്ടേറെ സഹായിക്കുന്നുണ്ട്.